കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ കീഴിലുള്ള പ്രവാസി ഇൻഷുറൻസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. ഒരുപാട് പേര് അത് എടുത്തിട്ടുണ്ട്. മീഡിയാസ് നല്ല രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഒരുപാട് പേര് അത് മറന്നു പോവുകയും പുതുക്കാതെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ പുതിയ ആൾക്കാരത് എടുക്കാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എടുക്കാത്ത ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. പുതുക്കാവുന്ന ആൾക്കാർക്ക് പുതുക്കാനും നേരെ നമ്മൾ ഗൂഗിൾ ക്രോമോ അത് ഏതെങ്കിലും ഒരു സെർച്ച് എൻജിൻ എടുത്തിട്ട് അതിൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാവുന്ന സ്ക്രീൻ കിട്ടും. ഈ ലോഗിൻ സ്ക്രീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ന്യൂ രജിസ്ട്രേഷന് അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞ സ്ക്രീനുണ്ട്. അതിൻ്റെ അകത്ത് ഇതേപോലെ 1, 2, 3, 4 ഓപ്ഷൻസ് അതിൻ്റെ അതിൻ്റെ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷന് ക്വിക്ക് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതെടുത്ത് അപ്പോൾ ലോഗിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അതേപോലെ വരും. അതല്ലെങ്കിൽ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചിട്ട്, കാരണം ഒരുപാട് പേര് ആ പാസ്വേഡൊക്കെ മറന്നുപോയിണ്ടാവും. ഞാൻ ആ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചിട്ടാണ് അത് എടുത്തത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടണം. വളരെ നല്ലൊരു ആപ്പ് പോലത്തെ ഒരു സൈറ്റ് തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് പുതിയ പേയ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ IDൻ്റെ കോപ്പി വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പാസ് ആദ്യം ഇതുണ്ടല്ലോ, ഇതാണ് നമ്മൾ ID എടുക്കുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ID ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ചെയ്യുക. ഓക്കെ.